നമസ്കാരം ലോകത്തെ കോവിഡ് വലിയ ഭീഷണി ഉയർത്തുമ്പോൾ ചൈനയ്ക്കെതിരെ വലിയ ആരോപണങ്ങളുമായിട്ടാണ് ഇപ്പോൾ അമേരിക്ക രംഗത്തെത്തുന്നത് 20 വർഷത്തിനിടയിൽ ചൈനയിൽ നിന്നും ലോകത്തെ പൊട്ടിപ്പുറപ്പെട്ടത് 5 പകർച്ചവ്യാധികൾ ആഗോളതലത്തിൽ 2.5 ലക്ഷത്തിലേറെ ആളുകളെ കൊന്നൊടുക്കിയ കോവിഡ്-19 മഹാമാരിക്ക് പിന്നിലും ചൈനയാണെന്നാണ് യുഎസ് ആരോപിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് 20 വർഷത്തിനുള്ളിൽ മാരകമായ 5 മഹാമാരികളെങ്കിലും ചൈനയിൽ നിന്ന് പിറവിയെടുത്തിട്ടുണ്ടെന്ന് യുഎസ് ദേശീയ ഉപദേഷ്ടാവ് പറഞ്ഞു സാർസ് ഏവിയൻ ഫ്ലൂ പന്നിപ്പനി കോവിഡ്-19 എന്നിവയെല്ലാം പൊട്ടിപ്പുറപ്പെട്ടത് ചൈനയിൽ നിന്നുമാണ് അതേസമയം കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ കൊറോണ വൈറസ് മൂലം പടർന്നു പിടിച്ച ഗുരുതരമായ രോഗങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം അഥവാ സാർസ് ഇത് 2002 ചൈനയിലാണ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് പകർച്ചവ്യാധിയായ ഈ വൈറസ് രോഗം ചൈനയിൽ മാത്രമായി ഒതുങ്ങിയില്ല ലോകത്തെ 37 രാജ്യങ്ങളിലേക്ക് പടർന്നു 2003 ഇത് നിയന്ത്രിക്കുന്നത് വരെ 8098 പേരെ വൈറസ് ബാധിക്കുകയും 774 പേർ മരണമടയുകയും ചെയ്തു 2004 ശേഷം ഈ രോഗവുമായി ബന്ധപ്പെട്ട് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ് അഥവാ മേഴ്സ് 2012 സൗദി അറേബ്യയിലാണ് ആദ്യമായി പടർന്നത് പിന്നീട് 26-ലധികം രാജ്യങ്ങളിലെ ആളുകളിൽ ഇത് കടുത്ത അസുഖമുണ്ടാക്കി ഈ വൈറസ് ഒട്ടകങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതായാണ് കരുതപ്പെടുന്നത് പക്ഷേ ഇത് പിന്നീട് മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാനുള്ള കഴിവ് നേടി പനി ചുമ ശ്വാസം മുട്ടൽ എന്നിവ പലപ്പോഴും ലക്ഷണങ്ങളാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം മേഴ്സ് ബാധിച്ചവരിൽ 35% പേർ മരിച്ചു 2019 ഇപ്പോഴിതാ കോവിഡ് ലോകത്തിന് തന്നെ ഭീഷണിയായിരിക്കുന്ന കോവിഡ് ഇത് ചൈന നിർമ്മിച്ചതാണെങ്കിലും തനിയെ ഉണ്ടായതാണെങ്കിലും അത് അംഗീകരിക്കാനാകില്ലെന്നാണ് അമേരിക്കയുടെ നിലപാട് ലാബിൽ നിന്നായാലും മാർക്കറ്റിൽ നിന്നായാലും ഈ അണുവ്യാപനം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇത് ചൈന മാത്രമല്ല ഇതിന്റെ ദുരിതം പേറേണ്ടി വന്നതെന്നും അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് റോബർട്ട് ഒബ്രിയാൻ പറഞ്ഞു ചൈനയിലെ വുഹാനിൽ നിന്നും ആരംഭിച്ച വൈറസ് ബാധയുടെ തിക്തഫലം ഏറ്റവും അനുഭവിക്കേണ്ടി വന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ അമേരിക്ക മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ രോഗത്തിന്റെ തുടക്കത്തിൽ അതിനെ ഗൗരവമായി എടുക്കാതിരുന്ന അമേരിക്കയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലാഘവത്തോടെ കാര്യങ്ങൾ കാണുകയും ഇപ്പോൾ പിടിവിട്ട നിലയിലാവുകയും ചെയ്തതോടെ ചൈനയ്ക്കെതിരെ അമേരിക്ക രൂക്ഷ വിമർശനം പതിവാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ രോഗം തുടക്കമിട്ട ലാബിൽ നിന്നായാലും മാർക്കറ്റിൽ നിന്നായാലും ചൈനയിലെ വുഹാനിൽ നിന്നുമാണ് വന്നത് എന്ന കാര്യത്തിന് സാഹചര്യ തെളിവുകളുണ്ട് ഇതൊരു പൊതുജന പ്രശ്നമാണ് ഇത്തരം നടപടികൾ ചൈന സൃഷ്ടിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അമേരിക്ക ഇപ്പോൾ രോഗത്തിന്റെ ആഗോള കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ചൈനയിലേക്ക് ആരോഗ്യ പ്രവർത്തകരെ അയക്കാൻ യുഎസ് താല്പര്യപ്പെട്ടിരുന്നെങ്കിലും ചൈന അനുവദിച്ചിരുന്നില്ല എന്നാൽ കൃത്യമായ ഒരു സമയം പറയാൻ കഴിയുകയില്ലെങ്കിലും വൈറസിന്റെ ഉത്ഭവം സംബന്ധിച്ച തെളിവുകൾ സമയത്ത് തന്നെ വിശകലനം ചെയ്യുമെന്ന് അമേരിക്ക പറഞ്ഞിരുന്നു കോവിഡ് ലാബിൽ വെച്ച് സൃഷ്ടിച്ചെടുത്തതാണെന്ന അമേരിക്കയുടെ വാദത്തിന്റെ പിന്തുണ കൂടുകയാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം ഇന്ത്യൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും പറഞ്ഞിരുന്നു അതിനിടയിൽ കൊറോണ തങ്ങളുടെ സൃഷ്ടിയാണെന്ന വാദം ചൈന തള്ളിക്കളഞ്ഞിട്ടുണ്ട് രോഗം പടർന്നു തുടങ്ങി 6 ദിവസത്തേക്ക് തങ്ങളൊരു മഹാമാരിയായിരിക്കാം നേരിടുന്നതെന്ന കാര്യം പൊതുസമൂഹത്തിൽ നിന്നും മറച്ചുവെച്ചതെന്നാണ് ചൈനയ്ക്കെതിരെ ഉയർന്നിരിക്കുന്ന പ്രധാന ആരോപണം ഇത് നിർണായകമായി എന്നാണ് വിലയിരുത്തൽ ഈ 6 ദിവസത്തിനുള്ളിൽ രോഗം ആദ്യം തിരിച്ചറിഞ്ഞ നഗരമായ വുഹാനിൽ ഒരു പൊതുസദ്യ നടത്തിയിരുന്നു ഇതിൽ 10,000-ക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് തുടർന്ന് ചൈനയിലെ പുതുവത്സരം പ്രമാണിച്ച ആളുകൾ പൊതുയാത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് തലങ്ങും വിലങ്ങും യാത്ര ചെയ്യുകയും ഉണ്ടായി ചൈനീസ് പ്രസിഡന്റ് ഈ വിവരം പൊതുജനത്തോട് പറയുന്നത് 7-ാം ദിവസമാണ് അതായത് ജനുവരി 20-ന് വുഹാനിലെ കൊറോണ വൈറസ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് നവംബറിലായിരുന്നു എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അങ്ങനെയെങ്കിൽ 2 മാസത്തിന് ശേഷമാണ് ചൈനയുടെ ഔദ്യോഗിക റിപ്പോർട്ട് പുറത്തുവന്നതെന്ന് ഊഹിക്കാം ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ 3,000-ലേറെ ആളുകൾ രോഗബാധിതരായിരുന്നു എന്നാണ് അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസിയുടെ രേഖകൾ വെളിപ്പെടുത്തുന്നത് ജനുവരി 14 മുതൽ 20 വരെയുള്ള കാലത്ത് രോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടില്ല എന്നതിനാൽ മറ്റു രാജ്യങ്ങൾക്ക് ദ്രുതഗതിയിൽ പ്രതിരോധം തീർക്കാനും സാധിച്ചില്ല പല രാജ്യങ്ങളും ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞാണ് പ്രതികരിച്ചത് പുതിയ രോഗങ്ങൾ ഉടലെടുക്കുമ്പോൾ ചൈനയെപ്പോലൊരു രാജ്യത്ത് ആരോഗ്യ മേഖലയിൽ ഒന്നും നടക്കുന്നില്ല എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം വെബ് ഡെസ്ക് തത്വമയ ന്യൂസ്